ആലുവയിലെ ഓട്ടോ ചേട്ടന്മാരും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും തമ്മിലുള്ള അടി തുടങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ച ആയില്ലേ. ഏതായാലും വീണ്ടും ഇന്നലെ ഈ ഒരു സംഭവം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും വാർത്തകളിലൂടെയൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അടി നടന്നു എന്നൊക്കെ പറയുമ്പോൾ 2 ആഴ്ചക്ക് മുമ്പ് അല്ലേ ഇവരൊരു അടി നടന്നത്. ഇവിടെ ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടായി, കോളിലൊക്കെ സൃഷ്ടിച്ചു, ഒരുപാട് പേര് തെറി കേട്ടു, ഒരുപാട് പേര് യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് ഓട്ടോ ചേട്ടന്മാരെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഓട്ടോ ചേട്ടന്മാരെ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബർ അവതാരകയുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ വളരെ മോശം വാക്കുകളൊക്കെ ആയിരുന്നു ആ സമയത്ത്. ശരിക്കും നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂട്യൂബേഴ്സ് ഇഷ്യൂ ഉണ്ടാക്കിയ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ ആ വീഡിയോയിലൊന്ന് വൈറലാവാൻ വേണ്ടിയിട്ടും ഇഷ്യൂ ഒന്ന് കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ അവരെന്നെ മനഃപൂർവ്വം ചെയ്തായിരിക്കാം, എന്തായാലും ഒന്നും പറയാനൊന്നും പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടന്ന സംഭവത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും വാർത്തകളിലെല്ലാം പറയുന്നത് യൂട്യൂബേഴ്സ് ആണ് ഇങ്ങോട്ട് കയറിയിട്ട് ഓട്ടോ ഡ്രൈവർമാരെ അറ്റാക്ക് ചെയ്തത് എന്നാണ്. അതെ, അവർ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ നോ പാർക്കിംഗിൽ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു ഓട്ടോയെ ഇവരിങ്ങോട്ട് വന്നിട്ട്, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നല്ലോ, ഞങ്ങളൊരു മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് വണ്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇഷ്യൂ ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. അവരുടെ അരിപ്രശ്നത്തിലേക്ക് അവർ ഇടപെടാൻ വന്നു. ഞാൻ അവിടെ വണ്ടി ഇടയിരുന്നവർ പറയാനുള്ള അധികാരം അവർക്കില്ല. പോലീസ് വന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി കൊടുക്കാറുണ്ട്. കാരണം ഒരു ബ്ലോക്ക് വരുമ്പോൾ പോലീസുകാർ വന്ന് പറയാറുണ്ട്, ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റാറുണ്ട്. ഞങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ പറയാൻ അധികാരം എന്താ? ഇവർ ഈ പറഞ്ഞില്ലേ, ഒന്ന് ഇവർ സംഘമായിട്ട് വന്ന്, പിന്നെ ഇവർക്കും ഇവരെ കൂടുതലുള്ളവർക്കും ഈ പറഞ്ഞ കാര്യം മദ്യവുമായക്കും മരുന്ന് എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും യൂട്യൂബേഴ്സാണ് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്തതെന്ന് എന്തായാലും മനസ്സിലായി അല്ലേ. ഈ ഓട്ടോ ചേട്ടന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, ഇവർ ഇത്തരത്തിൽ ആ ദിവസവും അതായത് ഇന്നലെ വൈകുന്നേരവും ഇതുപോലെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ മിസ്ലീഡിങ് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇവർ ചോദിക്കുന്നത്. അഭിപ്രായം മനഃപൂർവ്വം ഇവരുടെ മുമ്പിൽ തന്നെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് ഇതുപോലെ ചോദിക്കാൻ പോയപ്പോൾ ആ കുട്ടി പെട്ടെന്ന് കൊതറിമാറിപ്പോയിന്നോ, ഈ അവയിലെ ആ ചോദിക്കാൻ വന്നതിൽ ഏതോ ഒരുത്തിന് ആ കുട്ടിയുടെ കൈ കയറി പിടിച്ചു എന്നൊക്കെ ഈ ഓട്ടോക്കാർ പറയുന്നുണ്ട്. ഇത് സത്യമാണോ എന്നൊന്നും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകളൊന്നും തന്നെ ഇല്ല, വിഷ്വൽസ് ഒന്നും തന്നെ ഇല്ല. ഇനി അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു, ഇനി അത് അവർ പുറത്ത് വിട്ടാൽ നമ്മൾ കാണാം, അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. ഇപ്പോൾ എന്തായാലും ഇവർ ആ ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ഇതിന് വരേണ്ടതാണ്. ഇതുപോലെ ആ യൂട്യൂബ് ചേട്ടന്മാർ തൻ്റെ മകളുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അച്ഛനൊക്കെ വന്നിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയേണ്ടതാണ്. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ ഒരു ഓട്ടോ ചേട്ടന്മാരുടെ ഓട്ടോ എടുത്ത് മാറ്റാനും തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ 2 ആഴ്ച മുമ്പ് ഇവർ ഇതേ ആൾക്കാർ തന്നെയായിട്ട് നല്ല രീതിയിലൊരു അടി നടന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതേപോലൊരു ഇഷ്യൂ ഓട്ടോ എടുത്ത് മാറ്റാനായിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്ലാൻ ചെയ്തിട്ട് വന്നത് തന്നെയായിരിക്കും. എന്തെങ്കിലും വഴക്കുണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാം എന്ന രീതി തന്നെ വന്നതായിരിക്കും. സോ ഇങ്ങനെ വന്നത് ചുമ്മാ വന്നതല്ല കേട്ടോ. ആ യൂട്യൂബിൻ്റെ ഓണർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി മദ്യപിച്ചിട്ടാണ് വന്നത്, അതും ഉറപ്പാണ്. അതും തെളിഞ്ഞിട്ടുണ്ട്, കാരണം മദ്യപിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, കുറച്ച് കൂടുതൽ കാര്യങ്ങളും ഓട്ടോ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇവരിങ്ങനെ ഇവരോട് കയറിയിട്ട് ഈ ഒരു ഓട്ടോ എടുത്ത് മാറ്റാൻ പറയുന്നു. സ്വാഭാവികമായിട്ടും ഓട്ടോക്കാരാണ് മാറ്റില്ല. പിന്നെ ഇവൻ ചെയ്തൊരു വലിയ തെറ്റ്, ഇവൻ മദ്യപിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ കളിക്കുന്നത് ഓട്ടോക്കാരോടാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി കൂർക്കുന്ന ഓട്ടോക്കാർ. നല്ല അടി കിട്ടും പറഞ്ഞാൽ നല്ല അടി കിട്ടും, എവിടെ നിന്നൊക്കെ കിട്ടും, എന്തുകൊണ്ട് കിട്ടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ എന്തായാലും അവൻ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അവൻ ഇങ്ങനെ കയറിയോ നിങ്ങോട് കയറി ചൊറിഞ്ഞു, ഇവരെന്തായാലും അങ്ങോട്ട് കയറിയിട്ട് എന്തിനാണ് നീ അത് പറയേണ്ട കാര്യം, നീ പോലീസൊന്നും അല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരോ വാക്ക് തർക്കം ഉണ്ടായിട്ടും ഉണ്ടാവാം. പക്ഷേ ആദ്യത്തെ അടി അടിച്ചത് ഇവൻ അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനെയാണ്, അതായത് നെഞ്ചിലേക്കൊരു ഇടി വെച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇടിയിലാണോ എന്നറിയില്ല, എന്തായാലും ആ ചേട്ടൻ്റെ ഷർട്ട് കീറിപ്പോയി എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് ആ ഷർട്ട് കീറിപ്പോയി ആ ചേട്ടൻ്റെ ഇരുത്തൊന്ന് കാണാം. ഉള്ളിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വല്ലതും എരുമ്പോട്ട് എന്താണെന്നൊന്നും ഒന്നറിയില്ല, സ്കാൻ ചെയ്താലാണ് ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഡോക്ടർമാർ പറഞ്ഞേക്കണം. ഇവൻ അങ്ങോട്ട് അടങ്ങളില്ല, നമുക്ക് കിടന്ന് കുതിരയാണ് ഇങ്ങനെ കിടന്ന്. ഈ 5 ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് മർദ്ദനമേറ്റതെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. അവരെല്ലാവരും ആദ്യം ചികിത്സ തേടിയത് ജില്ലാ ആശുപത്രിയിലാണ്. അപ്പോൾ ഈ ഷർട്ട് കീറിപ്പോയി ഇരിക്കുന്ന ആ ചേട്ടനാണ് ആദ്യത്തെ ഇടി കൊണ്ടത്. ഫസ്റ്റായിട്ട് ഇവരിൻ്റെ ആദ്യത്തെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഓണർ ഈ ഒരു ചേട്ടനെ ഇടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇടി കൊണ്ട ചേട്ടൻ ഫസ്റ്റിനെ തളർന്ന് വയ്യാണ്ട് അയ്യോ എന്ന് വേണ്ടി ഇരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിൽ നുണയുണ്ട്, കാരണം എന്തായാലും ഇവൻ ഫസ്റ്റ് ഇടിച്ചല്ലോ. ഇടിച്ചു കഴിഞ്ഞ ഇടി കൊണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഓട്ടോ ചേട്ടന്മാർ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുന്നു തോന്നുന്നുണ്ടാവും? തോന്നില്ല, ഉറപ്പാണ്. എല്ലാവരും എടുത്തിട്ട് ചാമ്പ്യൻ ഉണ്ടാവും. അതിൻ്റെ വിഷ്വൽസും വൈറലാണ്, നല്ല രീതിയിൽ എല്ലാവരും കൂടിയിട്ട് വട്ടം കൂടി ഇരുന്ന് ഇടിക്കുന്നുണ്ട് അവനെ.
അതായത് ഒരുത്തൻ അവൻ്റെ കൂടെ ആർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, എന്തായാലും അവരെയൊന്നും കാണാനില്ല. ഏതായാലും ഇവനെ, അതായത് ആ ഒരു യൂട്യൂബിൻ്റെ മുതലാളി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ മുതലാളി എന്ന് പറയുന്ന വ്യക്തിനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്നിട്ട് ഓങ്ങി കൊടുക്കേണ്ടി കിട്ടി. അതിൽ ഈ ഇടി കൊണ്ടിട്ട് വയ്യാണ്ട് തളർന്നിരുന്നു എന്ന് പറഞ്ഞ ചേട്ടനും ഓങ്ങി അടിക്കുന്നുണ്ട്. ആ ഒരു വിഷ്വൽ എന്തായാലും ഉണ്ട്. അത് ആ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ചേട്ടൻ ഓങ്ങി എന്തായാലും ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടോ ചേട്ടന്മാരെ പറഞ്ഞത് നുണയാണ്. ഇവരെന്തായാലും ആ ഫസ്റ്റ് തിടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഷർട്ട് കീറിപ്പോയെന്നും ഇദ്ദേഹത്തിന് വയ്യാണ്ടായി, അതിന് ശേഷമാണ് ഇവർ അങ്ങോട്ട് ഇടിച്ചതെന്നൊക്കെ പറയണൊക്കെ വെറുതെയാണ്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഓട്ടോ ചേട്ടന്മാരിലെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല, നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല എന്ന്. ശരിക്കും ഇവൻ ഇനി അങ്ങോട്ട് അടിച്ചതിൻ്റെ ദൃശ്യങ്ങളൊന്നും എന്തായാലും കാണുന്നില്ല, പക്ഷേ ഇവനെ നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളുന്ന ദൃശ്യങ്ങൾ എന്തായാലും വൈറലാണ്. സോ ഈ ഓട്ടോയെ അണ്ണന്മാർ നിയമം കയ്യിലെടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മുമ്പ് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറിയിട്ട് ഇവരിലൊരാൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യം ഇവരിനി പറഞ്ഞ് പരത്തി ഉണ്ടാക്കുന്നതാണോ, അത് അങ്ങനെ ഒരു ശരിക്കുള്ള പെൺകുട്ടി ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. കാര്യം വ്യക്തമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ ഇവർ ചോദ്യം ചെയ്യാൻ പോയി എന്നും പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊന്നും അത്രത്തോളം പ്രസക്തമുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവൻ ആദ്യം അങ്ങോട്ട് കയറി ആ ഓട്ടോ ചേട്ടന്മാരിനെ ഇടിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൽ പ്രൂഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇവൻ ആദ്യം അങ്ങോട്ട് കയറി ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തൊക്കെ മദ്യപിച്ചാലും ഈ ഇത്രയും ഒരു ആറെണ്ണം ചുറ്റും കൂടി നിൽക്കുമ്പോൾ നല്ല പേടിയുണ്ടാവും, നല്ല അടി ഇങ്ങോട്ട് കിട്ടുന്ന നല്ല ബോധം ഉണ്ടാവും. അതുകൊണ്ട് അതിനെ കുറച്ച് നമുക്ക് ഡൗട്ട് ഉണ്ട്. ഓട്ടോ അണ്ണന്മാർ അവിടെ ചെറുതായിട്ടൊന്നും നോണ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടണ്ടേ, എന്നിട്ട് ഇവരെന്തായാലും വേഗം പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്നിട്ട് എന്നെ അടിച്ചു എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ കുറേ ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഇതിൽ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടായ ഇഷ്യൂവിൻ്റെ പേരിൽ ആ ഒരു യൂട്യൂബർ അണ്ണനെ നല്ല രീതിയിൽ ദേഷ്യം ഉണ്ടാവും, എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു യൂട്യൂബർ അണ്ണൻ വിചാരിച്ചിട്ടുണ്ടാവും അതിലൂടെ ആ ഒരു ഇഷ്യൂവിലൂടെ യൂട്യൂബ് ചാനലും ജസ്റ്റ് ഒന്ന് വൈറലാവും, അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെട്ട് യൂട്യൂബ് വീഡിയോ ഒന്ന് കയറുന്ന അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കയറിയാലോ എന്നൊരു ചിന്തയുണ്ടാവും. സംഭവം യൂട്യൂബ് ചാനലും കയറിയില്ല, ഒന്നും കയറിയില്ല. കൂടുതൽ കുറ്റം കേട്ടത് ഈ യൂട്യൂബർക്കും അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കുമാണ്. ഓക്കെ, ആ കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്തതും ഓട്ടോ അണ്ണന്മാരെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പൊ മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഈ ഓട്ടോ അണ്ണന്മാരുടെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാണെന്നും ഉള്ളത് ഉറപ്പാണ്. ഓക്കെ, പക്ഷെ ചൊറിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് അടി കിട്ടിയിട്ടുണ്ട്, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും അങ്ങോട്ട് ഞങ്ങൾ അവനെ തല്ലി എന്ന് ഓട്ടോ അണ്ണന്മാർ പറയില്ല, എന്താണ് പേടിച്ചിട്ടാണ്, കാരണം അവർക്കെതിരെ കേസ് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ, അതായത് ഞങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്നും ഇടിച്ചിട്ടില്ല, അവനും അവൻ്റെ കൂട്ടുകാരാണ് ഞങ്ങളെ ഇങ്ങനെ ഇടിച്ചിരിക്കുന്നത്, കേസ് വരാൻ പാടില്ലല്ലോ, അതിൻ്റെ പേരിൽ അവരൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വിഷ്വല് അവർക്കെതിരെയായി വന്നു എന്ന് മാത്രം. പക്ഷേ വേറെ വലിയ തെറ്റൊന്നും ഓട്ടോ അണ്ണന്മാർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു, ഇവർ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി മാന്തി. മാന്തിയപ്പോൾ അത് ഹെവി ആയിട്ടൊരു മാന്തലായി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇതുപോലുള്ള ഓരോരോ ചെറിയ 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 ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ 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 ഓരോരോ അങ്ങോട്ട് കയറിയിട്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മാന്യമായിട്ട് വേറെ എന്തെങ്കിലും നല്ല കണ്ടൻസിന് വേണ്ടിയിട്ട് ചോദിക്കുക, പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനോട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്നില്ല, അത് അവർക്ക് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ എന്തായാലും ഇതെന്താണ് സത്യാവസ്ഥ എന്ന് തെളിയട്ടെ. കാരണം ഇത്തരത്തിലൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ ആകെ ഒരു ആൾക്കാർക്ക് അദൃശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോട് ഇവർ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അല്ലേ. അതായത് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് പറയാൻ താല്പര്യമില്ലാണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഓയ് അതെന്താ അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കൈക്കയറി പിടിച്ചു എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ യൂട്യൂബർക്കെതിരെയും അല്ലെങ്കിൽ ഇവരുടെ ചാനലിനെതിരെയും കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഓട്ടോ അണ്ണന്മാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഇനി അവരുടെ മേലെ കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമം കയ്യിലെടുത്തതിൻ്റെതായിട്ടുള്ള ചെറിയ ശിക്ഷ എന്തായാലും ഓട്ടോ അണ്ണന്മാരും അനുഭവിക്കേണ്ടതായിട്ട് വരും. അത്രമാത്രം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യൂട്യൂബ് അണ്ണൻ തന്നെയാണ് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞത്, അത് 100% ഉറപ്പാണ്. അതിന് നല്ല രീതി, പക്ഷെ തല്ലിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. തല്ലി അല്ലെങ്കിൽ ആദ്യമായി ഇപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന ചേട്ടനെ കയറി തല്ലി എന്നൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. പക്ഷേ തല്ലിയാലില്ലെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ചൊറിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, ചുറ്റും കൂടി നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും